हेलो 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 പ്രിയമുള്ളവരെ, അഭിവന്ദ്യ പോൾ മുല്ലശ്ശേരി പിതാവ് നമ്മുടെ ദേവാലയത്തിൽ എത്താറായി. ദൈവീത് എല്ലാ കുമ്പ്രിയ സഭാംഗങ്ങളും അതുപോലെ തന്നെ ദേവാലയത്തിനുള്ളിലിരിക്കുന്ന പ്രിയ സിസ്റ്റേഴ്സ്, അജപാലന സമിതി അംഗങ്ങളുണ്ടെങ്കിൽ അവർ ആനിമേറ്റേഴ്സ്, ദയവായി പിതാവിനെ സ്വീകരിക്കാനായിട്ട് ദേവാലയത്തിൻ്റെ മുൻവശത്ത് എത്തണമെന്ന് ഓർപ്പിക്കുകയാണ്. എല്ലാവരും വരണ്ട, അജപാലന സമിതി അംഗങ്ങൾ, ആനിമേറ്റേഴ്സ് തുടങ്ങിയവർ മാത്രം. ദൈവീത് ദേവാലയത്തിൻ്റെ മുൻവശത്ത് ഗേറ്റിൻ്റെ വെളിയിൽ പോകണ്ട, ഗേറ്റിനകത്ത് തന്നെ, ഗേറ്റിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവീത് അവിടെ നിൽക്കണമെന്ന് ഓർപ്പിക്കും.
വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ മഹോത്സവം അഴുകാത്ത നാവിൻ്റെ തിരുനാൾ ഇന്ന് നാം സാഘോഷം കൊണ്ടാടുകയാണോ? പ്രഭാഷണത്തിലും പ്രസംഗത്തിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന പുതിയ നിയമത്തിൻ്റെ പേടകം എന്ന വിശേഷണത്താൽ അലങ്കരിക്കപ്പെട്ടിരുന്ന ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്ന വിശുദ്ധ അന്തോനീസ് പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാൽ എ ഡോക്ടർ ഓഫ് ദ ചേർച്ച് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ അന്തോനീസ്. അത്ഭുത പ്രവർത്തകനായ അന്തോനീസ് പുണ്യവാന്റെ മധ്യസ്ഥതയാൽ ലോകമെമ്പാടുമുള്ള ആരാധക ജനതയുടെ ആവശ്യങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ സാക്ഷാത്കാരം ലഭ്യമായത് മഹത്വമാണല്ലോ. വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകുന്ന നിമ്നോന്നതമായ വ്യത്യസ്തമായതും വിവിധങ്ങളുമായ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിടുവാൻ വിശുദ്ധൻ്റെ ജീവിതം വഴികാട്ടിയാവുന്നു. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും മനസ്സുള്ളവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കാനും ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ നേരിടുവാനും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചും ആശ്രയിച്ചും ഉറച്ചു നിൽക്കുവാനുമുള്ള കരുത്തും ലഭ്യമാവുന്നു വിശുദ്ധൻ്റെ ജീവിത മാതൃകയിലൂടെ. ഭാരതത്തിലെ പ്രഥമ രൂപതയായ കൊല്ലത്തിൻ്റെ പുരാതന ഇടവകയായ കാഞ്ഞിരകോടിൻ്റെ നമ്മുടെ ഇടവകയുടെ പാതുകാവൽ തിരുനാൾ. ആദിമകാലം മുതലേ പെരുന്നാളുകൾ ആഘോഷിച്ചിരുന്നതായി നാം കാണുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാവരും ഒന്നിച്ചു ചേരാനും സ്നേഹം പങ്കുവയ്ക്കാനും സാഹോദര്യം ഉറപ്പിക്കാനും ആയിട്ടുള്ള ഒത്തുചേരൽ. അതോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി അർപ്പിക്കാനും ദൈവാരാധനയ്ക്കുമാവുമ്പോൾ ആഘോഷങ്ങൾ അതിൻ്റെ മഹോന്നതിയിലെത്തുന്നു. നാം അനുഗ്രഹിക്കപ്പെടുന്നു. അനുഗ്രഹങ്ങൾക്ക് നാം അർഹരാകുവാൻ വിശുദ്ധിയോടെ ഭക്തിയോടെ ഏകതാ മനസ്സോടെ ഒത്തൊരുമയോടെ ആയിരിക്കാം. അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന തിരുക്കർമ്മമായ സമൂഹ ബലയ്ക്ക് മുഖ്യ കാർമ്മികനായ രൂപതയുടെ മെത്രാൻ അഭിവന്യ പിതാവിനെ നമ്മുടെ തന്നെ ഈ ഇടവകയുടെ അനുഗ്രഹിക്കപ്പെട്ട മകനായ വെരി റെവറൻ്റ് ഡോക്ടർ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെയും മറ്റ് സഹകാർമ്മികരായ ബഹുമാനപ്പെട്ട വൈദികരെയും സ്നേഹപൂർവം ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, വൈദികരെ, സന്യസ്തരെ, പ്രിയമുള്ള
സഹോദരി സഹോദരന്മാർ, വിശുദ്ധ അന്തോനിയുടെ അഴുകാത്ത നാവെടുത്തുകൊണ്ട് വിശുദ്ധ ബൊനവെഞ്ചർ പറഞ്ഞത് ഇപ്രകാരമാണ്: സത്യം മാത്രം പ്രഘോഷിച്ച നാവേ, നീ എത്ര ധന്യൻ. സത്യപ്രഘോഷണത്തിന്, വചനപ്രഘോഷണത്തിന് വിശുദ്ധൻ നൽകിയ സ്ഥാനം, സത്യത്തിന് നൽകിയ സ്ഥാനം, ഇത് നമുക്ക് പ്രത്യേകമായ ഒരു ക്ഷണമാണ്. സത്യവിശ്വാസം പാലിക്കുവാനും പ്രഘോഷിക്കുവാനും കർത്താവ് നമുക്ക് നൽകിയ നന്മകൾക്ക് നന്ദി പറയുവാനും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഗൃഹാതുരത്വത്തോടെ നമ്മുടെ തിരുനാൾ ക്രമങ്ങളെയും ചിട്ടവട്ടങ്ങളെയും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. നോമ്പിന് മുമ്പ് നാം ഈ തിരുനാൾ ആഘോഷിക്കുന്ന യഥാർത്ഥത്തിൽ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങൾ ധ്യാനിക്കുവാനും അവൻ്റെ തിരുമുറിവുകളിൽ നോക്കി വീണ്ടും വീണ്ടും രക്ഷയുടെ അനുഭവം നമ്മളിൽ നിറയ്ക്കുവാനും അങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുവാനുമാണ്. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളാൽ നിറഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിച്ച കർത്താവ് യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരമപിതാവിന് നന്ദി അർപ്പിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും വളർത്തുവാൻ, വരും തലമുറയ്ക്ക് നവമായ സുവിശേഷത്തിൻ്റെ രുചി പകർന്നു കൊടുക്കുവാൻ, വിശുദ്ധ അന്തോനിസിനെ പോലെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ഇടവക അംഗങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമുക്ക് വിശ്വാസം പകർന്നു തന്ന നമ്മുടെ മാതാപിതാക്കളെയും പിതാമഹന്മാരെയും മാതാമഹികളെയും ഒക്കെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിൽ വിശ്വാസം അടിയുറപ്പിക്കുവാൻ ഇവിടെ യജ്ഞിച്ച എല്ലാ വികാരിയച്ചന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അസിസ്റ്റൻ്റ് വികാരിയച്ചന്മാരെയും, നമ്മുടെ സിസ്റ്റേഴ്സിനെ, ആദ്യ കുർബാനയ്ക്കും മറ്റു കൂതാശകൾക്കുമൊക്കെ നമ്മളെ ഒരുക്കിയിരുന്നവരെ, പ്രിയമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കായി ഇവിടെ സ്ഥാപിതമായ സ്കൂളുകളെയും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചതുമായ അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നാശത്തിലേക്ക് പോയെങ്കിലും, നഷ്ടത്തിലേക്ക് പോയെങ്കിലും, ഇവിടെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ജോലി നൽകിയിരുന്ന വ്യവസായ സ്ഥാപനങ്ങളെ ഓർക്കാം. അതിൽ പ്രവർത്തിച്ചവരെ ഓർക്കാം. ഇനി നമുക്ക് ഭാവിയിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്കായി, വരും തലമുറയ്ക്കായി, നമ്മുടെ ദേശത്തിനായി നമുക്കെന്ത് നൽകാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോനിസിൻ്റെ മാതൃക നമുക്ക് സഹായമായി തീരണം. സഹോദരരെ, നമുക്ക് ഭക്തിയോടെ ദീപബലിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. വിശ്വാസവും സ്നേഹവും ഉപവിയും
ഈ പുണ്യങ്ങൾ നമ്മളിൽ വളരാതിരിക്കത്തക്ക വണ്ണം നമ്മൾ അശ്രദ്ധരായിരുന്നതിനെ ഓർത്ത് നമ്മളിലേക്ക് തന്നെ നമ്മൾ ചുരുങ്ങിയതിനെ ഓർത്ത് ഒക്കെ മനസ്തപിക്കാം. ഈ തിരുനാളിൽ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കും തിരിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ശക്തന ദൈവമേ താതനാമങ്ങൈ വാഴ്ത്തുന്നു. ഏകാത്മജാ ദേവസൂനുവേ കർത്താവം ശ്രീ യേശു ക്രിസ്തുവേ. ഞങ്ങളിൽ
ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. സ്വരൂപൻ പിതാവുതൻ നിത്യ മഹിമാവിൽ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ മീശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാദുവായിലെ വിശുദ്ധ അന്തോനീ, സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിനങ്ങ് നൽകിയല്ലോ. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങേ സഹായകനായി ഞങ്ങളനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ലേവിയരുടെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരുവോ പാണ്ടോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോൻ്റെയോ അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവൻ്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം. തടുപ്പ് ശരീരത്തിൽ കാണുന്നത് പോലെ ചുമപ്പ് കലർന്ന വെള്ളനിറമുള്ളതാണെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശുദ്ധനുമാണ്. അവനെ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. കർത്താവിൻ്റെ വചനം. Thank you.
ഉന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവം നീ മാത്രമെന്ന് കർത്താവോടേറ്റു ചൊല്ലിടും അവനേറ്റു ചൊല്ലിടും അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത്. ഞാൻ തന്നെയും എല്ലാവരുടെയും രക്ഷയെ പ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു.
ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷമുള്ള വായന. അക്കാലത്ത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക, മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വൈദികരെ, സന്യസ്തരെ, നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയാണ്. ഏറെ പ്രത്യേകിച്ചും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്കും ആരുടെ ഒക്കെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് ആണ് ഇവിടെ നിങ്ങൾ സന്നിഹിതരായിരിക്കുന്നു, അവർക്ക് വേണ്ടിയും ഭവനങ്ങളിൽ ആയിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും കോവിഡിൻ്റെ രോഗത്തിൽ അമർന്നിരിക്കുന്നവർക്ക് വേണ്ടിയും അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും ഈ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥവും അനുഗ്രഹങ്ങളും നേരുന്നു. വിശുദ്ധ അന്തോനിയുടെ ചരിത്രം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ലിസ്ബണിൽ അഗസ്റ്റീനിൻ ആശ്രമത്തിൽ ആയിരിക്കുമ്പോൾ യാദൃച്ഛികമായി അവിടെ വന്ന് മിഷൻ പ്രവർത്തനത്തിനായി പൗരസ്ത്യ നാടുകളിലേക്ക് പോകാൻ തയ്യാറെടുത്ത
സഹോദര ഫ്രാൻസിസ്കൻ സഹോദരങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുകയും തുടർന്ന് അവർ രക്തസാക്ഷികളായപ്പോൾ അവരുടെ ഭൗതിക ശരീരം ആദരവോടെ ലിസ്ബണിലെ അഗസ്റ്റിൻ ആശ്രമത്തിൽ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായൊരു പ്രചോദനമാണ് അഗസ്റ്റീനിയൻ വൈദികനായിരുന്ന ഈ ഫ്രെഡിനാൻഡ് എന്ന വ്യക്തിക്ക് ഫ്രാൻസിസ്കൻ സഭയിൽ ചേരണമെന്നും സുവിശേഷ പ്രഘോഷണം നടത്തി ക്രിസ്തുവിനെ അറിയാത്തവർക്ക് ക്രിസ്തുവിനെ നൽകി രക്തസാക്ഷിയാകണമെന്നും അതിനുള്ള പരിശ്രമങ്ങളാണ് അദ്ദേഹം ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൽ ചേർന്നതിന് ശേഷം സ്വീകരിച്ചതായി നാം കാണുക. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം, അതോടൊപ്പം താൻ അറിഞ്ഞ കർത്താവിന് നൽകണമെന്നുള്ള താൽപ്പര്യം, യേശുവിനെ അറിയാത്തവർ അറിയുന്നത് വഴി കർത്താവിൻ്റെ കാരുണ്യം അവർക്ക് കൊടുക്കുവാനുള്ള അദ്ദേഹത്തിലുള്ള തീഷ്ണത, ഇതായിരുന്നു ഫെർഡിനാൻഡിനെ ശരിക്കും ഒരു മിഷണറിയാക്കുവാൻ അദ്ദേഹം തന്നെ തന്നെ സമർപ്പിച്ചത്. അപ്രകാരം അദ്ദേഹം ഇറ്റലിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ സന്യാസ വ്രതം സ്വീകരിച്ചിട്ട് മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ നേരിടുകയാണ്. ബാഹ്യമായ ചില അടയാളങ്ങളാണ്, അസുഖവും അതിൻ്റെ ഒരു അടയാളമായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ സഭാധികാരികൾ നിയമിക്കുന്നതനുസരിച്ച് അദ്ദേഹം നീങ്ങുകയായിരുന്നു. ബൊളോഞ്ഞയ്ക്കടുത്തുള്ള ആശ്രമത്തിൽ ജീവിക്കുമ്പോഴാണ് ആരുമറിയാതെ തൻ്റെ പ്രസംഗ പാഠമൊന്നും പ്രദർശിപ്പിക്കാതെ തനിക്ക് ലഭിച്ച അടുക്കളയിലെ ജോലി വളരെ തീഷ്ണതയോടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൊളോഞ്ഞയിൽ ഒരു പട്ടം നടക്കുന്നത്, പ്രസംഗിക്കാമെന്നേറ്റിരുന്ന ഡോമിനിക്കൻ വൈദികൻ എത്തിയില്ലായിരുന്നു. അവരാകെ അങ്കലാപ്പിലായി. അപ്പോഴാണ് വിശുദ്ധ അന്തോണിയുടെ നേർക്ക് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറും അവിടെ കൂടിയിരുന്നവരും പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്നത്. ദൈവ അരൂപിയാൽ പ്രചോദിതനായി അവൻ അവിടെ ചെയ്ത ആ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് വഴിത്തിരിവായത്, തൻ്റെ ദൈവവിളിയിലെ ദൈവവിളി കണ്ടെത്തുവാൻ അവന് സഹായമായത്. ആഗ്രഹിക്കുന്ന ദൈവവിളിയേക്കാൾ, ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളേക്കാൾ ദൈവം നൽകുന്ന വിളിക്കനുസരിച്ച് ജീവിക്കുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള ചവിട്ടുപടിയെന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ അന്തോണിയുടെ ജീവിതം അതായിരുന്നു. തന്നെ ദൈവം എന്തിനാണ് ഉപയോഗപ്പെടുത്തുവാൻ അതിനവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. ആ വിട്ടുകൊടുക്കലാണ് വിശുദ്ധ അന്തോണിയിൽ നാം കാണുക. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും നമ്മുടെ വിശ്വാസത്തിനും ദൈവികപുണ്യമായ സ്നേഹത്തിനും ദൈവികപുണ്യമായ പ്രത്യാശയ്ക്കുമെതിരായി വെല്ലുവിളികൾ പല വിധത്തിൽ ഉയരുമ്പോൾ ഈ വിശുദ്ധൻ്റെ മാതൃക നമുക്ക് സഹായമാണ്. കർത്താവിൻ്റെ ഉപകരണമാകുവാൻ നാം കർത്താവിനായി വിട്ടുകൊടുക്കുക, തീഷ്ണമായി ആഗ്രഹിക്കുക, കർത്താവിനെ കൊടുക്കുവാൻ, രക്തസാക്ഷിത്വം വരിച്ചു കൊടുക്കാൻ തന്നെ ആഗ്രഹിക്കുമ്പോഴും കർത്താവ് നമുക്ക് വഴിയൊരുക്കും. ഏതാണ്, എന്താണ് പ്രവർത്തിക്കേണ്ടത്? വിശുദ്ധ അന്തോണിയുടെ പുതിയ നിയമത്തിൻ്റെയും മറ്റും കമൻട്രി ഉണ്ട്, പക്ഷെ അതിൻ്റെ
ഫ്രാഗ്മെൻസ് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ് കൂടുതൽ, പക്ഷേ അവയും അത്രയധികം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. അതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം. പക്ഷേ അന്നത്തെ കാലത്ത് അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചത്, തൻ്റെ അധികാരികൾ വഴി ഉപയോഗിച്ചത്, അന്ന് നടമാടിയിരുന്ന പാഷണ്ഡതകളെ മാറ്റി യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറ്റലിയിലും പോർച്ചുഗലിലും സ്പെയിനിലുമൊക്കെയുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ തിരികെ കൊണ്ടുവരുവാനാണ്. ഇന്ന് നമ്മൾ കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഏറെ പ്രത്യേകിച്ച് മഹാജൂബിലിക്ക് ശേഷമാണ് നാം അത് കേൾക്കുക. അതിനു മുമ്പേ തന്നെ ആരംഭിച്ചതാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ. പുതിയ സഹസ്രാബ്ദം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ ചാക്രിക ലേഖനത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് സമൂഹത്തിനാവശ്യം ഈശോ നൽകുന്ന ആ സൗഖ്യവും അവിടുത്തെ സ്പർശവും അവിടുത്തെ കാരുണ്യവും അനുഭവിക്കുവാനാണ്. അത് കൊടുക്കണമെങ്കിൽ കർത്താവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, യേശുവിനെ നൽകുന്ന മനോഭാവത്തോടെ ആകുവാൻ നാം അനുകരിക്കേണ്ടതുണ്ട്. ആ അനുകരണത്തെക്കുറിച്ചാണ് ഇന്ന് രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുക. എന്നെ അനുകരിക്കുക, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ. ഓരോ വിശുദ്ധനെയും നാം ഭക്തിപൂർവ്വം സ്മരിക്കുമ്പോൾ ചില അത്ഭുത പ്രവൃത്തികളിലൂടെ നമുക്ക് ചില നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടിയല്ല നമ്മൾ അവരെ ആദരിക്കേണ്ടത്. അവർ ക്രിസ്തുവിനെ എപ്രകാരം അനുകരിച്ചുവോ അതുപോലെ അനുകരിക്കുവാൻ ദൈവസഹായം യാചിച്ചുകൊണ്ട് പരിശ്രമിക്കുക. അതാണ് ആ പുണ്യവാന് ദൈവം നൽകിയ മഹത്വത്തോട് ചേരുമ്പോൾ നമ്മൾ നൽകുന്ന ആദരവും. ദൈവം ആ ആദരത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്ക് കൃപകൾ നൽകും. വിശുദ്ധർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരിലൂടെ അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സഹോദര സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അത് കർത്താവിൽ നിന്ന് അവർ ചോദിച്ചു വാങ്ങിത്തരുന്നതാണ്. അവർ സ്വന്തം ശക്തിയല്ലത്, എന്നാൽ അവർ എപ്രകാരം കർത്താവായ യേശുവിനെ അനുകരിക്കുന്നുവോ, അവിടുത്തോട് എപ്രകാരം അവർ ചേർന്ന് നിൽക്കുന്നുവോ, അതാണ് നമുക്ക് സ്വീകരിക്കുവാനുള്ളത്. വിശുദ്ധ അന്തോനിയസിനെ ചിത്രീകരിക്കുക അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രത്യക്ഷീകരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഉണ്ണി യേശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആ രൂപമൊന്ന് ശ്രദ്ധിച്ചാൽ ബൈബിളിൻ്റെ പുറത്ത് ഈശോ നിൽക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കയ്യിലൊരു തൂലികയുണ്ട്. അദ്ദേഹം പ്രസംഗങ്ങൾ എഴുതിയതും ബൈബിളിന് കമൻട്രി എഴുതിയതും സങ്കീർത്തനത്തെ കമൻട്രി എഴുതിയതൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണത്, ആ തൂലിക. ചില അവസരങ്ങൾ തൂലിക മാറ്റി ചെറിയ കുരിശ് രൂപം കാണാൻ, മറ്റ് ചില രൂപങ്ങളിൽ ക്രൂശിതനായ യേശുവിനെയാണ് അവൻ പ്രഘോഷിച്ചത്. പക്ഷേ അവൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ വചനം മാംസമായ കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഉണ്ണിയേശുവിനെ കാണിക്കുക. ചരിത്രം ഉണ്ണിയേശു പ്രത്യക്ഷപ്പെട്ടതാണ്, പക്ഷേ രൂപത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒന്ന്, വചനമാകുന്ന യേശുവിനെ മാംസം ധരിച്ചവനായി സ്വീകരിച്ച് അവിടുത്തെ പകർന്നു കൊടുത്ത ഒരു വ്യക്തിയായിട്ടാണ്. കരങ്ങൾ വിടർന്നായിരിക്കുക, ഉണ്ണിയേശുവിനെ എടുത്തിരിക്കുന്ന ഇടതുകരം, ആ കരത്തിലാണ് തിരുവചനമിരിക്കുക. ആ തിരുവചനത്തിന് മുകളിലാണ് യേശു ഇരിക്കുന്നത്. നമ്മുടെ ഓരോ രൂപങ്ങളും നമ്മുടെ ചിത്രങ്ങളുമൊക്കെ, വിശുദ്ധ ചിത്രങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. വെറുതെ ഒരാളുടെ രൂപം ഉണ്ടാക്കി വയ്ക്കുന്നതല്ല, ചില സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കൂടെയാണ്. അപ്പോൾ വിശുദ്ധ അന്തോനിയസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ദൈവം അവന് ഒരുക്കിയ വഴിയിലൂടെ അവൻ സഞ്ചരിച്ചു. അവൻ അറിയില്ലായിരുന്നു എന്താണെന്ന്.
അവൻ തീഷ്ണമായി ആഗ്രഹിച്ചു. അവന് ലഭിച്ച ദൈവവചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ദൈവസ്നേഹത്താൽ ആ വിശ്വാസത്താൽ പ്രേരിതനായവൻ ആ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ, അതേസമയം ദൈവസ്നേഹത്താൽ പ്രേരിതനായി കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ബലി കഴിക്കുവാൻ, ജീവനെ ബലി കഴിക്കുവാൻ അവൻ തയ്യാറായി. വീണ്ടും അവൻ്റെ വേറൊരു പ്രത്യേകത, തൻ്റെ മേലധികാരികളെ അനുസരിച്ചു കൊണ്ട് എളിമയോടുകൂടെ ആ ശുശ്രൂഷ ചെയ്തു. ഇറ്റലി മുഴുവനും യൂറോപ്പ് മുഴുവനും വചനം പ്രഘോഷിക്കുവാൻ അവനെ നിയോഗിച്ചപ്പോൾ അവന് ലഭിച്ച ചില സ്ഥലങ്ങൾ വചനത്തെ പുച്ഛിക്കുകയും അതിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തവരാണ്. വിശുദ്ധ കുർബാനയോട് നിന്ദനം കാണിച്ചവരാണ്. അവിടെയൊക്കെ അദ്ദേഹം കർത്താവിനോടുള്ള സ്നേഹത്താൽ അവർ വെച്ച വെല്ലുവിളികളെ നേരിടുവാൻ തന്നെ തയ്യാറായി. വിശുദ്ധൻ്റെ ഈ പ്രത്യേകത നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വചനം ആഴമായി ഗ്രഹിച്ച് കർത്താവിൻ്റെ പഠനങ്ങളെയും സഭ പഠിപ്പിച്ചതുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസദൃഢതയോടെ അദ്ദേഹം എല്ലാവരോടും പെരുമാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിലൂടെ കർത്താവ് നിവർത്തിച്ച അത്ഭുതങ്ങളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം കരുണയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചപ്പോൾ പാദുവയിലെ, അദ്ദേഹം പാദുവയിലല്ലായിരുന്നു മരിച്ചത്, അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ മരിച്ച അദ്ദേഹത്തെ മരണവാർത്ത ആരും അറിയിക്കാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ സാധിച്ചത്, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പറയാൻ സാധിച്ചത്, ഞങ്ങളുടെ പിതാവായ അന്തോനി മരിച്ചു. കാരുണ്യത്തിൻ്റെ സ്പർശമുണ്ടായിരുന്ന വ്യക്തിയാണ്. തൻ്റെ ദൈവവിളിയിൽ ആ കാരുണ്യസ്പർശം അവൻ കാത്തു സൂക്ഷിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിരന്തര സംസർഗം, ഇതാണ് വിശുദ്ധ അന്തോനിയെ പാഷണ്ടികൾക്ക് എതിരായ ചുറ്റികയായി തീർത്ത. അദ്ദേഹത്തിൻ്റെ ലിറ്റനിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നാണ്, പാഷണ്ടികൾക്ക് എതിരായുള്ള ചുറ്റികയെന്ന്. വിശ്വാസത്തെ അടിച്ച് ഉറപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ നാക്കുവിന് സാധിച്ചത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ആ നാവ് പരിശുദ്ധമായിരുന്നു. ആ നാവിൻ്റെ പരിശുദ്ധി പ്രത്യേകമായി നാം തിരിച്ചറിയുക, അപവാദങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത നാവാണ്, സത്യസന്ധമായ നാവാണ്. ഇന്ന് നാവിലൂടെ മാത്രമല്ല, നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ സത്യത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ വികൃതമാക്കി കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അവരുടെ കാര്യം സാധിക്കാതെ വരുമ്പോൾ ചെയ്യുന്നതൊക്കെയാണ്. എങ്ങനെയാണ്, ഏത് തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട്. അവ സത്യമാണോ എന്ന് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ഇന്ന് ഏറെ കൂടുതൽ അങ്ങനെയുള്ള ചിലതൊക്കെ കാണും. അവയൊക്കെ വൈറലായി തീരുകയും ചെയ്യും. അതിന് മറുപടി കൊടുക്കുന്നത് വൈറലാകാറുമില്ല. കാരണം ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് പോകുന്ന ഒരു സമൂഹം, അത് കുഷ്ഠം പോലെ വളരെ പകരുന്നതും അതേസമയം മനുഷ്യൻ്റെ മഹത്വത്തെ കാർന്നു തിന്നതുമായ രോഗമാണ്. അത് നേരെ കൂടുതലായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രഘോഷിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന ഒന്നായി തീർന്നിരിക്കുന്നു ഈ അപവാദം പറച്ചിൽ. അതിനെതിരെയുള്ള ഒരു നിലനിൽപ്പാണ് ക്രിസ്ത്യാനികൾക്കുണ്ടായിരിക്കേണ്ടത്. സത്യം പ്രഘോഷിക്കുക, അഴുകാത്ത നാവിൻ്റെ പ്രത്യേകത അതാണ്. ഇങ്ങനെയുള്ള ദുശീലങ്ങൾ ഉള്ളവരെന്താ ചെയ്യേണ്ടുന്നത്? കുഷ്ഠരോഗത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് മൂന്ന് തരത്തിലുള്ള അകൽച്ചകളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്,
ശാരീരികമായിട്ട്. അതാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നാം കണ്ടത്. കാര്യം അന്നത്തെ രീതിയിൽ എല്ലാ ത്വക്ക് രോഗങ്ങളെയും കുഷ്ഠരോഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഏറെ പ്രത്യേകിച്ച് പകരുന്നവയെ അവ സുഖപ്പെട്ടോ എന്ന് തിരിച്ചറിയേണ്ടതും അത് ഈ തരത്തിലുള്ള രോഗമാണോ എന്ന് തിരിച്ചറിയേണ്ടതും അന്നത്തെ കാലത്ത് പുരോഹിതൻ്റെ കടമയായിരുന്നു. അതുകൊണ്ടാണ് ലേവ്യരുടെ പുസ്തകത്തിൽ 13 അധ്യായം ഇത്ര കൃത്യമായിട്ടത് പറയുക. അപ്പോൾ ഈ കുഷ്ഠം ബാധിച്ച മനുഷ്യർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, അവർ ശാരീരികമായി അസുഖം വന്നവരാണെന്നുള്ളത് സ്ഥിരീകരിക്കണം. ശരീരത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ശരിക്കും ഇത് ശരീരം കൊണ്ടാണ് അപവാദമെന്ന തിന്മ ഉണ്ടാവുന്നതെന്ന് ഓർക്കുക. അതിലൂടെ മറ്റു തിന്മകൾ ഉണ്ടാവുന്നുണ്ട്. ഈ അപവാദം പറയുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് ചിലതൊക്കെ സ്വീകരിച്ചിട്ട് ചിലർ അശുദ്ധിയിലേക്ക് പോകുന്നുണ്ട്, അനീതിയിലേക്ക് പോകുന്നുണ്ട്, അക്രമത്തിലേക്ക് പോകുന്നുണ്ട്. ഈ അപവാദം തുടങ്ങുന്ന ആൾ പലപ്പോഴും സ്വാർത്ഥതയെന്ന കഠിന രോഗത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ അത് എന്നിങ്ങനെയൊക്കെയാണ് സമൂഹത്തെ ബാധിക്കുന്നത്. രണ്ടാമത്തത്, കുഷ്ഠരോഗത്തിന് സാമൂഹികമായൊരു പ്രശ്നമുണ്ട്. അവന് സ്വന്തം വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറയുക. അവന് പുറത്താക്കുകയാണ്, അവൻ അവിടെ നിന്ന് വിട്ട് നിൽക്കണം. മൂന്നാമത്, അതിനൊരു സ്പിരിച്വൽ ആസ്പെക്റ്റ് ഉണ്ട്, ആത്മീയമായിട്ടുള്ളത്. ആ സ്പിരിച്വൽ ആസ്പെക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ അശുദ്ധനാണ്. അതുകൊണ്ട് അവന് തിരുക്കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് പോലും വേണ്ടാത്തവനായവൻ തീർന്നിരിക്കുന്നു. അവൻ്റെ അസുഖം, ഇത് ശാരീരികമായൊരു അസുഖം ദൈവത്തിന് വേണ്ടാത്തതല്ല, പക്ഷെ ആത്മീയമായ അസുഖം ദൈവത്തിൽ നിന്ന് പോലും അവനെ അകറ്റുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം ശാരീരികമായൊരു അസുഖമായാണ് ഈ COVID-19 മൂലമുണ്ടാകുന്നത്. അത് പകരുമെന്നുള്ള ഭയത്താൽ അത് പകരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഒത്തിരി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. മാസ്ക് ധരിക്കുന്നുണ്ട്, അവരെ ശുശ്രൂഷിക്കുന്നവരെ പ്രത്യേക കവചങ്ങളൊക്കെ ധരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളവരെ അകറ്റി നിർത്തുന്നുമുണ്ട്. ഇപ്പോൾ അകൽച്ച കുറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വയം ആശുദ്ധീകരിക്കണമെന്നുള്ള ഒരു നിയമമാണ്. പക്ഷേ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അസുഖം വന്നപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ ആളുകൾ ചെയ്തത് എന്താണ്? പലരും അവരെ ഒറ്റപ്പെടുത്തി, ചികിത്സ പോലും കൊടുക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ പോകട്ടെ എന്ന് കരുതിയ ചില അവസരങ്ങളുണ്ട്. ചില ഇടത്തെ സർക്കാരുകൾ ആ രീതി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ കുറച്ചുകൂടെ ഭാഗ്യവാന്മാരാണ് അക്കാര്യത്തിൽ. വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യ പരിപാലനം നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് വന്ന പലർക്കും ഉണ്ടായ ഒന്നാമതായിട്ട് അവർക്കുണ്ടായ പ്രശ്നം ശാരീരികമായ വേദനയും അസ്വസ്ഥതകളും, അവർക്കുള്ള രോഗങ്ങളെ തന്നെ അധികരിപ്പിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. രണ്ടാമത് എന്താ ഉണ്ടായത്? സാമൂഹികമായിട്ടുള്ള ഒരു അകൽച്ച. സാമൂഹിക അകലം സാമൂഹികമായിട്ടുള്ള അകൽച്ചയ്ക്കല്ല, ഹൃദയം കൊണ്ട് ഐക്യപ്പെടാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സാമൂഹികമായിട്ടൊരു അകൽച്ച വന്നു. ഈ അകൽച്ച പലരെയും സ്വാർത്ഥതയിലേക്ക് കൊണ്ടുപോയി. പ്രത്യേകിച്ച് ആ സമയത്ത് വിതരണം ചെയ്ത സഹായങ്ങൾ പലരും സ്വാർത്ഥതയോടുകൂടെ സ്വരുക്കൂട്ടി വെച്ചതൊക്കെ കാണുമ്പോൾ എത്രമാത്രം സ്വാർത്ഥന മനുഷ്യനും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പ്രായമായവരും മറ്റുമൊക്കെ ഇതിന് ആയി മരിച്ചു പോകാൻ ഇടയാക്കിയ ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള അകൽച്ചയിലൂടെ ഇവർക്കുണ്ടായ പലരും, ചിലരൊക്കെ ആത്മഹത്യയ്ക്ക് പ്രേരിതരായിട്ടുണ്ട്. കാരണം ഈ ഏകാന്തത, സമൂഹത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സും നഴ്സുമാരും പിന്നെ കുറച്ച് ആരോഗ്യ പ്രവർത്തകരും മാത്രം സഹായിക്കാൻ, അതും എപ്പോഴുമില്ല, വലിയൊരു ഏകാന്തതയായിരുന്നു. പക്ഷേ ഈ ഏകാന്തത അത് വെറും സാമൂഹ്യമായിരുന്നില്ല, ആത്മീയം കൂടിയായിരുന്നു. പലർക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ. പല അകൽച്ചകളും പറഞ്ഞപ്പോഴും നമ്മൾ സാമൂഹ്യത്തിൻ്റെ രീതിയിൽ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കത്തോലിക്കരെന്ന് പറഞ്ഞവർ തന്നെ അതങ്ങനല്ല എന്ന് പറഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്ത് പ്രശ്നങ്ങളുണ്ടാക്കി ആരാധന മുടക്കിയവരുണ്ട്. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആരാധന നടത്താമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ആത്മീയമായിട്ടുള്ള പങ്കുചേരൽ അവയൊക്കെ മാറ്റിയ ഒരവസരം
അത് ആത്മീയമായിട്ട് പുറമേയെന്ന് പറയാം, പക്ഷെ അതേസമയം ആന്തരികമായിട്ട് പലരും ഹൃദയം കഠിനമുള്ളവരായി തീർന്നു. ഏറെ പ്രത്യേകിച്ചും പാപസങ്കീർത്തൻ്റെ അനുതാപത്തെക്കുറിച്ച് വരുമ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ അകൽച്ച ശരീരത്തിൻ്റെതായ കുറവുകൾ കൊണ്ട് സ്വയം അകലുന്ന വ്യക്തി അവൻ അശുദ്ധനായി തീരുമ്പോൾ അവൻ മൂന്ന് തരത്തിലും അശുദ്ധനാണെന്നുള്ള രീതി സമൂഹത്തിനും അശുദ്ധനായി അകലേണ്ടി വരുന്നു, കർത്താവിൻ്റെ മുമ്പിലും യോഗ്യനല്ലാതായി തീരുന്നു. ഒന്നാമത്തെ വായനയിൽ നിന്ന് നാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. സമൂഹം അകറ്റപ്പെട്ടവൻ്റെ അടുക്കിലേക്ക് കർത്താവ് പോകുന്നു. കർത്താവിൻ്റെ സാമീപ്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ കാണിക്കുക. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ്. സാമൂഹികമായി അകറ്റപ്പെട്ടവൻ്റെ അടുക്കിലേക്ക് കർത്താവ് പോകുന്നു. മറ്റുള്ളവർ പോകാതിരിക്കുമ്പോൾ അവിടുന്ന് പോവുകയാണ്. ഇനി ആ കുഷ്ഠരോഗിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവനും സ്വയം വലിഞ്ഞ് അകന്ന് നിൽക്കില്ല. ഞാൻ അശുദ്ധനെന്നല്ല പറയുന്നത്, അതായിരുന്നു അവിടെ കോമണായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവനോ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിനക്ക് സാധിക്കുമെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, നിനക്ക് സാധിക്കുമെങ്കിൽ നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇത് കർത്താവിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ, അങ്ങേക്കിഷ്ടമാണെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെടുന്ന, അവൻ്റെ ആത്മീയമായ അസുഖത്തെ മാറ്റുന്ന വിശ്വാസത്തിൻ്റെ ആ ഉറപ്പാണ് ആ മനുഷ്യനിൽ കാണുക. അത് തന്നെയാണ് കർത്താവ് അവനിൽ നിന്ന് ആഗ്രഹിച്ചതും. അതുകൊണ്ടാണ് അവൻ്റെ അടുക്കിലേക്ക് കർത്താവ് പോവുക. അവൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പിന്നീട് കൊണ്ടുവന്നിരുന്ന രോഗികളെ അവിടെ നിന്ന് നോക്കിക്കണ്ടതും ഈ വിധത്തിൽ തന്നെയാണ്. വിശ്വാസത്തിൻ്റെ ആ ഉറപ്പ്, നിനക്ക് കഴിയും, പക്ഷെ നീ മനസ്സാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ അശുദ്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവ് ഒന്നും ചെയ്യുന്നില്ല, കർത്താവ് ഇത് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ കർത്താവേ, അങ്ങ് മനസ്സാകുന്നെങ്കിൽ തരിക, അല്ലെങ്കിൽ ഈ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നെങ്കിൽ ഇതിനെ തരണം ചെയ്യാനുള്ള മാർഗം കർത്താവ് എനിക്ക് കാണിച്ചു തരും. കർത്താവ് കരുണയുള്ളവനാണ്. കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്? ആദ്യം അവിടുത്തെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞു, അവൻ അനുകമ്പാദ്രനായി. അനുകമ്പാദ്രനായ കർത്താവാണ് അവനെ തൊടുന്നത്. അന്നുണ്ടായിരുന്ന, നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെ ലംഘിക്കുക തന്നെയാണ് കർത്താവ് ചെയ്യുക. പക്ഷേ അവിടുന്ന് അവനെ സ്പർശിക്കുന്നു. സ്പർശനം ആവശ്യമാണ്. അവന് അടുത്തു ചെല്ലൽ ആവശ്യമാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു, അവനെ സ്പർശിച്ചു. ദൈവം അകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, അടുത്തു വരാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ദൈവം വരുമ്പോൾ ദൈവം മനുഷ്യരൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അവിടുന്ന് മനുഷ്യനായത്. പ്രിയമുള്ളവരെ, ഞാൻ ബെൻസിഗർ ആശുപത്രിയിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായിട്ട് കിടന്ന അവസരത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ ഞാൻ അച്ഛന്മാരുമായിട്ടും നമ്മുടെ പട്ടദാനം ജൂബിലി നടത്തിയ സിസ്റ്റേഴ്സുമായിട്ടൊക്കെ ഒന്ന് പങ്കുവെച്ചായിരുന്നു. അതിവിടെയും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ആഫ്റ്റർ കോവിഡ് സിൻഡ്രോമായിട്ട് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ അനുഭവിച്ച് കിടക്കുന്ന ആ സമയത്ത് എൻ്റെ ഇടതുവശത്ത് ഒരു നല്ലൊരു കുരിശുരൂപം ഉണ്ടായിരുന്നു. ആ കുരിശുരൂപത്തിലേക്ക് ഇങ്ങനെ ഞാൻ നോക്കി, കർത്താവേ എൻ്റെ ഈ സഹനത്തെ ഞാൻ കാഴ്ചവെക്കുകയാണ്. ഇതുവഴി ഇവിടുന്ന് കോവിഡ് രോഗം പോകുന്നെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അത് ഈ ലോകത്തു നിന്ന് തന്നെ അത് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുന്ന അവസരത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്നെനിക്ക് കൃത്യമായി, അത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാനായിട്ട് വരുന്നു. പക്ഷേ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു അംശം ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര തീക്ഷ്ണമായിരുന്നു അത്. ആ കർത്താവിൻ്റെ കാരുണ്യം നിറഞ്ഞ ആ സ്നേഹത്തിൽ അത് ഭയങ്കര തീക്ഷ്ണമായിരുന്നു. എനിക്കതിനെ വിവരിക്കാനറിയില്ല, എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല. പക്ഷേ ഭയങ്കര തീക്ഷ്ണമായ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം. അതൊരല്പമാണ് ലഭിച്ചതെന്നൊരു ബോധ്യം ഉള്ളിലുണ്ട്. അല്പം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയൊരു അല്പമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ അനുഭവമാണ് ലഭിച്ചത്. പക്ഷേ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പൂർണ്ണമായ സ്നേഹത്തോടാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ ആ കുരിശിലേക്ക് അങ്ങനെ നോക്കിയപ്പോൾ ഇതാണ് അർത്ഥമെന്ന് മനസ്സിലായി. കർത്താവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ അർത്ഥം ഈ കുരിശിൽ കർത്താവ് ഇങ്ങനെ കിടക്കുന്നത്, എൻ്റെ പാപങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ സഹനങ്ങളും എന്നെ മുഴുവനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് എന്നെ തൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് കുരിശിൽ പീഡ സഹിച്ച് കിടക്കുന്നതെന്നൊരു ബോധ്യം. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ സ്വർഗത്തിൽ ചെന്നേ പറ്റുകയുള്ളൂ. ഈ ലോകത്ത് വെച്ച് അനുഭവിക്കണമെങ്കിൽ
അത് കർത്താവായ യേശു മനുഷ്യനായി തീർന്ന കർത്താവല്ലേ. അത് ക്രിസ്മസിൻ്റെ കാലഘട്ടം കൂടി ആയിരുന്നതുകൊണ്ട് ആ ഒരു അനുഭവമാണ്. ക്രിസ്മസിലേക്ക് പോകുന്നതിന് മുമ്പ് നവംബറിലാണല്ലോ, അടുത്ത മാസം പിറ്റേ മാസം ക്രിസ്മസാണ്. അപ്പം കർത്താവായ യേശുവിൻ്റെ ആ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം അതാണ്. മനുഷ്യരായി നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ദൈവം മനുഷ്യനായി തീരണം. ഇന്ന് കർത്താവായ യേശുവിൻ്റെ സ്നേഹം ലോകത്തിന് ലഭിക്കണമെങ്കിൽ മനുഷ്യരെ നമ്മളിലൂടെ ആവണം. ഈ ചിന്തയാണ് ലഭിച്ചത്, ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഇതാണ് കർത്താവ് ചെയ്യുന്നത്. അവൻ്റെ അടുക്കൽ ചെല്ലുന്നു, അവനെ തൊടുന്നു. മൂന്നാമതെന്ന് പറയുന്നത് ഞാൻ മനസ്സാകുന്നു. നമ്മുടെ ഹൃദയം അന്തോനിയെപ്പോലെ ദൈവികമായ സ്നേഹം കൊണ്ട് നിറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും സുവിശേഷം പ്രഘോഷിക്കുവാൻ കടപ്പെട്ടവരായിട്ട് തീരും. ആ പ്രഘോഷണം മൂന്ന് തരത്തിലുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു വെച്ചതിൻ്റെ ആ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പറയാം. മൂന്ന് തരത്തിലാണ്. ഒന്ന്, അന്തോനി ആഗ്രഹിച്ചത് കർത്താവിനെ അറിയാത്തവർക്ക് കൊടുക്കണം. എവഞ്ചലൈസേഷൻ, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നതാണ്. പക്ഷേ ആ സുവിശേഷ പ്രഘോഷണം അവിടെ ആവശ്യമായിരുന്നത് റീ എവഞ്ചലൈസേഷനാണ്. കാരണം ഇറ്റലിയിലും യൂറോപ്പിലും സുവിശേഷാനുസൃതമായ ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുവാൻ ശക്തമായ പാഷണ്ടികളുടെ ചുറ്റികയായ ആ വിശുദ്ധൻ്റെ നാവ് തന്നെ വേണ്ടി വന്നു. അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുകയായിരുന്നു, അതിനദ്ദേഹം വിട്ടുകൊടുത്തു. അപ്പോൾ റീ എവഞ്ചലൈസേഷൻ, കർത്താവായ യേശുവിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നാം അറിയാതെ ഇങ്ങനത്തെ ജീവചക്രത്തിൽ പോകുമ്പോൾ, മറന്നു പോകുമ്പോൾ അത് ഓർമ്മിപ്പിക്കുവാൻ ആണ് അന്തോനിയെ കർത്താവ് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. നമ്മളും ഇന്ന് സുവിശേഷം നൽകണം മറ്റുള്ളവർക്ക്. അതേസമയം നമ്മുടെ ഇടയിൽ റീ എവഞ്ചലൈസേഷൻ ഉണ്ടാവണം. അതോടൊപ്പം മൂന്നാമത് നോവോ മില്ലേനിയോ അദ്വേനിയൻ്റെ പുതുസഹസ്രാബ്ദം വന്നുകൊണ്ടിരിക്കുന്നു എന്ന പാപ്പായുടെ ആ ചാക്രകലഹനത്തിൽ പറയുന്ന പോലെ ന്യൂ എവഞ്ചലൈസേഷൻ, നവമായി സുവിശേഷം നൽകണം. ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ അത് നൽകുവാൻ കടപ്പെട്ടവരാണ്, അതിനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന് കർത്താവിൻ്റെ കരുണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ കരുണയോടൊപ്പം കർത്താവിൻ്റെ സ്പർശനം നൽകാൻ നമ്മൾ തയ്യാറാവണം. സ്നേഹസ്പർശനം നൽകുവാനായിട്ട് നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ്, അതൊരു മാനസാന്തരമാണ്. ആ മാനസാന്തരത്തിന് നമുക്ക് മനസ്സുണ്ടാവണം. പ്രിയമുള്ളവരെ, ഈ മൂന്ന് ഗുണങ്ങളും അന്തോനി എന്ന പുണ്യവാളൻ നിന്ന് നാം കാണുന്നു. അത് കർത്താവിൻ്റെ പ്രത്യേകതയാണ്. കാരുണ്യത്തോടുകൂടെ അവിടുന്ന് മനസ്സലിഞ്ഞത്, അവിടുന്ന് ആ ആവശ്യക്കാരൻ്റെ അടുക്കൽ ചെന്ന് ദൈവസ്നേഹത്തിൻ്റെ സ്പർശം കൊടുത്തത്, അവിടുന്ന് അവനെ സുഖപ്പെടുത്തുവാൻ മനസ്സായത്. യേശുവേ, ഞങ്ങളുടെ ഇടവക അന്തോനിസ്മരണയാളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ അന്തോനിസ്മരണയാളൻ യേശുവിനെ അനുകരിച്ച് അതേ മനോഭാവത്തോടെ കാരുണ്യമുള്ളവരായി, അവിടുത്തെ കരസ്പർശം നൽകുന്നവരായി, ഉദാരമനസ്കരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കരുണയുടെ ഹൃദയത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ഇല്ലായോ നിങ്ങൾ കൊണ്ടോ വീണാ
ഭക്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നെ നിന്നുള്ള സാക്ഷാ ദൈവമാണെന്നും വിശ്വസിക്കുന്നു. ൽക്കും നമ്മൾതൻ രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമേറങ്ങി ഈ പാല കന്യാമറിയത്ത് നിന്നു റൂഹായ ധന്യ ശരീര നീടുത്തു നരേന. ഗീതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ ബലം പാർശ്വത്തിലായി. ിൽ നിന്നും തനയന് നിന്നും ചെമ്മി പുറപ്പെടും പാവനാത്മാവ് താതേനും ജാതേനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജ്യനും മാകും റൂഹായൽ. വിശ്വസിക്കുന്നു ഞാനേക വിശ്വസം കാതോലിക്ക അപ്പോസ്തോലിക്ക സഭയ പാപവിമോചനം നീതുപോരേണം ജ്ഞാനസ്നാനം പ്രത്യ സഹോദരങ്ങളെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, തിരുസഭയെ നയിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധ പിതാവിനെയും ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ വന്ന് ഞങ്ങളോടൊപ്പം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അഭിവന്യ പോൾ മുല്ലശ്ശേരി പിതാവിനെയും പിതാവിനോടൊപ്പം സഹകാർമ്മികരായി നിന്ന് ബലിയർപ്പിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഞങ്ങളുടെ ഇടവക വികാരി പ്രിയപ്പെട്ട ടോമി അച്ഛനെയും സഹവികാരി ലെനിൻ അച്ഛനെയും
ഈ ബലിമതിയെ ഞങ്ങൾ ഓർക്കുന്നു. സ്നേഹ ദൈവമേ, കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ദൈവജനത്തോടൊപ്പം നിന്ന് അവരെ നയിക്കാൻ വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിൻ്റെ അഴുകാത്ത നാവിനെ പ്രകീർത്തിക്കുന്ന ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പരിപൂർണനാണ് എന്ന വചനം ഉൾക്കൊണ്ടു ജീവിക്കാനും ഞങ്ങളുടെ സംസാരം എപ്പോഴും ദൈവത്തിനും മനുഷ്യർക്കും സന്തോഷവും സമാധാനവും നൽകുവാനും അങ്ങനെ ദൈവം മഹത്വപ്പെടുവാനും വേണ്ട അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറയെ കതിർമണിയുള്ള പാടത്ത് ചെല്ലുമ്പോഴും ആകാശപ്പറവുകൾ ഒരു കതിർമണി മാത്രമേ എടുക്കുന്നുള്ളൂ. അതേ യേശുവേ, 33-ാമത്തെ വയസ്സിൽ സ്വപിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കി ഈ ലോകത്തെ രക്ഷിച്ച അങ്ങേപ്പോലെ തങ്ങൾക്ക് ചുറ്റും മനോഹരമായ പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴും വേണ്ടത് മാത്രം കാണാനും കേൾക്കാനും വേണ്ട വിവേകം ഞങ്ങളുടെ യുവതലമുറയ്ക്ക് നൽകണമേ. ഒപ്പം ദൈവത്തിനും ദൈവജന സേവനത്തിനുമായി തങ്ങൾക്ക് ദാനമായി കിട്ടിയ ഈ ജീവിതം സമർപ്പിക്കുന്നതിന് ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ധാരാളം യുവതി യുവാക്കളെ വൈദികാന്തസ്സിലേക്കും സന്യാസ ജീവിതത്തിലേക്കും വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, എന്തൊക്കെയാണ് അങ്ങ് ഓരോ മനുഷ്യരുടെയും ജീവിത മേശയിൽ വിളമ്പുന്നതെന്ന് ഒരാൾക്കും നിശ്ചയമില്ല. എങ്കിലും അതെന്തു തന്നെ ആയാലും ഞങ്ങളത് സ്വീകരിക്കേണ്ടവരാണ്. ദൈവമേ, രോഗവും കടബാധ്യതകളും എന്നല്ല, വിവിധതരം അനർത്ഥങ്ങൾ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്ത യേശുവേ, കൊറോണ വൈറസിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന ഈ ലോകജനതയെ, ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരള നാടിനെ, ഈ ബലിമതിയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, കുഷ്ഠരോഗത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കി അവനെ ആ രോഗത്തിൽ നിന്നും സൗഖ്യപ്പെടുത്തിയതുപോലെ COVID-19 എന്ന മഹാമാരിയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പോസേ, ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയില്ല എന്ന് ചോദിച്ച യേശുവേ, ഈ ലോക ജീവിതം അങ്ങയുടെ ദാനമാണെന്നറിഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ ജീവിത വ്യഗ്രതയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അങ്ങയുടെ വിളി കേട്ട് അങ്ങയെ സന്നിധിയിലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയെ മറന്നും മനസ്സിലാക്കാതെയും ഒക്കെ അവർ ജീവിച്ചു പോയ നിമിഷങ്ങൾ ക്ഷമിച്ച് അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അങ്ങീ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങീ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാസന്നദ്ധതയാർന്ന് അങ്ങീ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രിയമുള്ളവരെ, കാഴ്ചവെപ്പിനുള്ളവർ രണ്ട് വരിയായിട്ട് അൾത്താരിലേക്ക് മുന്നിലേക്ക് കടന്നു വരേണ്ടതാണ്.
സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവേ, പരിശുദ്ധാത്മാവ്, വിശുദ്ധ അന്തോനിയെ അങ്ങേ മഹത്വത്തിൻ്റെ പ്രചാരണത്തിനായി വിശ്വാസ വെളിച്ചത്താൽ നിരന്തരം ഉജ്ജ്വലിപ്പിച്ചുവല്ലോ. അതേ വെളിച്ചത്താൽ പരിശുദ്ധാത്മാവ് ഈ ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഞങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ, നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ അന്തോനിയുടെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കാൻ അങ്ങ് സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് അവിരാമം പ്രകീർത്തിക്കുന്നു. നിരുപമമന്നേ
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച എല്ലാ സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഈ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കാരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയിർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവു ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണമോർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും
ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശ്വസന്തോന്യസ്സിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങീദാസനായ ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോളാൻഡിന് മുല്ലശ്ശേരി മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഒത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായ നിർഭയം നമുക്കേറ്റു ചൊല്ലാം. ഞങ്ങൾ പൂജിതമായ
കർത്താവേല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങീ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങീ അപ്പോസ്തലന്മാരോടരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങീ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങീ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയേണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പ്രിയമുള്ളവരെയും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദേവാലയത്തിന് വെളിയിൽ പന്തലിലായിട്ടും മറ്റും നിൽക്കുന്നവർ ദേവാലയത്തിനകത്തേക്ക്
പ്രവേശിക്കേണ്ട അവർക്ക് ദിവ്യകാരുണ്യം അവിടെ കൊണ്ട് എത്തിച്ച് നൽകുന്നതായിരിക്കും. ദേവാലയത്തിനുള്ളിൽ തന്നെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വേണം ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് കടന്നു വരേണ്ടത്. എപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും ആദ്യത്തെ വരിയിലുള്ളവർ ആദ്യം കുർബാന സ്വീകരിക്കുക, അതിനുശേഷം രണ്ടാമത്തെ വരിയിലുള്ളവർ എഴുന്നേറ്റാൽ മതിയാവും. ഇപ്രകാരം തിരക്ക് കൂട്ടാതെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ പെസഹ കുർബാന സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെയും മറ്റ് മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ ദയവേത് പെസഹ കുർബാന സ്വീകരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കീണപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോനിയുടെ പ്രഭു ഉദ്ബോധനങ്ങൾ അനുസരിച്ചുകൊണ്ട് സ്വീകരിച്ച ദാനങ്ങളെ പ്രതി കൃതജ്ഞതാ നിർഭരരായി സദാ ഞങ്ങൾ നിലനിൽക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ അഭിവന്ദ്യ പൊള്ളാൻഷണി മുല്ലശ്ശേരി പിതാവേ, പ്രിയ വൈദികരെ, പ്രിയ കാഞ്ഞിരോട് ഇടവകയിലെ പ്രിയ മാതാപിതാക്കളെ, സഹോദരരെ, പ്രിയ സിസ്റ്റേഴ്സ്, വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ 2021 ഈ വർഷത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ വർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഈ പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ നാം വളരെ ഭംഗിയായും ചിട്ടയായും നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. തീർച്ചയായും വിശുദ്ധ അന്തോനീസിൻ്റെ ശക്തമായ സഹായവും മാധ്യസ്ഥവും ഈ തിരുനാൾ നാളുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ ഈ തിരുനാൾ ഏറ്റവും ഭംഗിയായി ദൈവാനുഗ്രഹത്തിൽ നിറഞ്ഞ് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചത്. ഏറ്റവും ആദ്യം സർവേശ്വരന് എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിക്കുകയാണ്. തിരുനാൾ ദിവസമായ ഇന്ന് ഈ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ
കാഞ്ഞിരകോട് ഇടവകയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അഭിമന്യ പോൾ ആൻ്റണി പിതാവാണ്. പിതാവിൻ്റെ ഒരു പ്രത്യേകത, പിതാവിനെ കാണുമ്പോഴൊക്കെ പിതാവ് കാഞ്ഞിരകോട് ഇടവകയെപ്പറ്റി തിരക്കാറുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാറുണ്ട്. കാരണം പിതാവിൻ്റെ സ്വന്തം മണ്ണാണ്. പിതാവിൻ്റെ ബന്ധുക്കളും പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അഭിമന്യ പിതാവിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, സ്നേഹമുള്ള ഒരു ഇടവകയാണ് കാഞ്ഞിരകോട് ഇടവക. വിളിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടു കൂടി ക്ഷണം സ്വീകരിച്ചു, പ്രാർത്ഥിക്കാമെന്നും വരാമെന്നും ഇട്ടു. പിന്നെ ദിവസം പിതാവ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഇടവകയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി വിശുദ്ധ അന്തോണിയസിൻ്റെ മഹാദ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിച്ചു. ഇന്ന് കാഞ്ഞിരകോട് ഇടവക മക്കളുടെ പേരിൽ ഇവിടെ ആയിരിക്കുന്നവരുടെയും ഇവിടെ വരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരിൽ വേറെ പ്രത്യേകിച്ച് തിരുനാൾ കമ്മിറ്റി കൺവീനറിൻ്റെയും സെക്രട്ടറിയുടെയും മറ്റെല്ലാവരുടെയും പേരിലും അഭിമന്യ പിതാവിന് ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് കൈയടിച്ചുകൊണ്ട് പിതാവിന് നന്ദി അറിയിക്കാം. കൂടാതെ ഇന്നത്തെ ദിവ്യബലിയിൽ സഹകാർമികനായി നമ്മളോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ഫെഡിനാൻഡ് അച്ഛനാണ്. ചെണ്ടാവിളിയും നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു. അച്ഛനും നമ്മുടെ ഇടവക അംഗമാണ്. അച്ഛനും ഇടവകയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇന്നത്തെ തിരുനാൾ ദിവ്യബലിയിൽ സംബന്ധിക്കുന്നത്. അച്ഛനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വൈദികർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി, വചന സന്ദേശം നൽകുവാനായി നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്നിരുന്നു. എല്ലാവരെയും ഈ നിമിഷം ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിക്കുന്നു. ഈ തിരുനാളിൻ്റെ ആരംഭഘട്ടം മുതൽ ഈ തിരുനാളിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായി ഇടവക ഉത്തരവാദിത്തം ഏൽപ്പിച്ച വ്യക്തികളാണ് കൺവീനറും സെക്രട്ടറിയും. അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവരെ സഹായിച്ചിട്ടുള്ള വ്യക്തികളും, കൺവീനർ ജോയ് വയ്യം, സെക്രട്ടറി വിമലാദാസ്, അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച ശ്രീ ബേസിൽ, ശ്രീ ജോൺസൺ, കൈക്കാരൻ രാജു, മറ്റ് തിരുനാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഇവരെല്ലാവരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനവും ത്യാഗമനോഭാവവും ഒക്കെ തന്നെയാണ് ഈ തിരുനാൾ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. എല്ലാവർക്കും വിശുദ്ധ അന്തോണിയസിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു, നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇടവകയ്ക്ക് ഏറ്റവും നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ പ്രിയ സിസ്റ്റേഴ്സ്. സെൻറ്റ് മാഗ്രറ്റ് കോൺവെൻറ്റിലെയും സെൻറ്റ് ലൂയിസ് കോൺവെൻറ്റിലെയും സുപ്പീരിയസും മറ്റെല്ലാ സിസ്റ്റേഴ്സും നമ്മുടെ എല്ലാ ആരാധനാക്രമങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും താല്പര്യത്തോടുകൂടി കടന്നു വരികയും സഹായിക്കുകയും ചെയ്യുന്നവരാണ്. ഈ തിരുനാൾ ദിവസങ്ങളിലും അൽത്താര അലങ്കരിക്കുന്നതിലും ദേവാലയത്തിലും മുക്കട കുരിശടിയിലുമൊക്കെ എല്ലാ തിരുക്രമങ്ങളിലും സഹായിക്കുന്നതിന് എല്ലാ സിസ്റ്റേഴ്സും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ സിസ്റ്റേഴ്സിനും, പ്രത്യേകിച്ച് ഈ രണ്ട് കോൺവെൻറ്റിലെ സുപ്പീരിയേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ ധനകാര്യ സമിതി അംഗങ്ങൾ, അജപാലന സമിതി അംഗങ്ങൾ, പൊതുയോഗാംഗങ്ങൾ, അതുപോലെ തന്നെ വാർഡ് ആനിമേറ്റേഴ്സ്, കുടുംബ യൂണിറ്റ് ആനിമേറ്റേഴ്സ് എന്നിവരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. കൂടാതെ ഇടവക കോർഡിനേറ്റർ ശ്രീ ജെറിയെയും, കണക്കൻ ശ്രീ ടോമിയെയും, മോസ്ക് ഗ്രേസമ്മയും, കുമ്പറിയ സഭാംഗങ്ങൾ, ഭക്തസംഘടനകൾ, അൽത്താരയിൽ സഹായിക്കുന്ന അൽത്താര ബാലകർ, ഇവരെല്ലാവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിക്കുന്നു. തിരുനാൾ ദിവസങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ ഇടവക കൊയറിനെയും കൂടാതെ മറ്റു ദിവസങ്ങളിൽ ഗാനം ആലപിക്കുവാൻ നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്ന ജിയോ പോൾ, ജോസ്, ഷെറിൻ, ഡാലിയ തുടങ്ങിയവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിക്കുകയാണ്. തിരുനാൾ ആരംഭ ദിവ്യബലിക്ക് സമർപ്പണം നടത്തിയ, നേർച്ചയായി ചെയ്ത ഡോളി അനിൽ, കൊടിയിൽ കായൽ വാരത്ത് വീട് എന്ന സഹോദരിയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. മറ്റു ദിവസങ്ങളിലെല്ലാം തന്നെ തിരുനാൾ നേർച്ചയായി നടത്തിയ എല്ലാവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിക്കുകയും വിശുദ്ധ അന്തോണിയസിൻ്റെയും ആദ്യസം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
നമ്മുടെ ഇടവക തിരുനാളിൻ്റെ തിരുനാൾ ആരംഭത്തിൽ നാം ഉയർത്തിയ തിരുനാൾ കൊടി നമുക്ക് വേണ്ടി നേർച്ചയായി നൽകിയത് ലിജി ഭവനിൽ ജൂലിയസ് വൈ ആണ്. ഈ സഹോദരനെയും കുടുംബത്തെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. മുക്കട കുരിശടിയിൽ കൊടി നേർച്ചയായി നൽകിയത് മുള്ളുവിള പുത്തൻ വീട്ടിൽ മേരി ലൂസി ഗോമസും കുടുംബവുമാണ്. അവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിക്കുകയാണ്. രൂപാലങ്കാരം ഈ ദിവസങ്ങളിൽ 6 ദിവസങ്ങളിലായിട്ടാണ് വാർഡ്തല പ്രതിഷ്ഠ നടന്നത്. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് രൂപാലങ്കാരം നേർച്ചയായി ചെയ്ത സഹോദരങ്ങളുണ്ട്. അവരെ നന്ദിയോടെ സ്മരിക്കുന്നു. വിജയരാജ് വിജയ് ഭവൻ, സിജിൻ ബിനോയ് സിജിൻ വില്ല, അനുജ മേരി അനുഡെയിൽ, സോണിയ മാനുവേൽ വാഴവിള, അനീഷ് ജോർജ് വാഴവിള മൊട്ടേൽ വീട് എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ വാഹനം സ്പോൺസർ ചെയ്ത സോളമൻ റീസ ഭവനം, ജോസ് കാരശരുവിൽ, അതുൽ റജി നിവാസ് എന്നിവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ എല്ലാ ദിവസവും മുക്കട കുരിശടിയിൽ നൊവേന പ്രാർത്ഥിച്ച നൊവേനയ്ക്ക് പങ്കെടുത്ത സഹോദരരുണ്ട്, ജമാല പഠിച്ച സഹോദരരുണ്ട്. അവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഈ വർഷത്തെ സ്നേഹവിരുന്ന് നമുക്കറിയാവുന്നതുപോലെ നേർച്ചയായി നിങ്ങളുടെ ഭവനങ്ങളെത്തിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിച്ചത് വിജയശ്വരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ സഹോദരങ്ങളാണ്. ഇവരെല്ലാവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിക്കുന്നു. വാർഡ്തല പ്രദക്ഷിണത്തിന് പ്രത്യേകം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എല്ലാ വാർഡ് ആനിമേറ്റേഴ്സും മറ്റ് ആനിമേറ്റേഴ്സും ഓരോ യൂണിറ്റിലെ ഓരോ കുടുംബങ്ങളും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ചു. വന്ന എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള സഹകരണവും സ്വീകരണവുമാണ് നിങ്ങൾ നൽകിയത്. ഏറെ പ്രത്യേകിച്ച് സ്മരിക്കുന്നത് കാഞ്ഞിരുകോട് ഇടവകയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ അന്യമതസ്ഥരായ സഹോദരങ്ങളെയുമാണ്. ഈ രൂപം കടന്നുപോയ എല്ലാ സ്ഥലങ്ങളിലും മറ്റ് മതസ്ഥരായ സഹോദരങ്ങൾ നൽകിയ സ്വീകരണം ഏറെ അഭിനന്ദനാർഹമാണ്, പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏവർക്കും ഈ നിമിഷം നന്ദി അർപ്പിക്കുന്നു. ഫ്ലോട്ട് ഒരുക്കിയ ഹാലിഷിനും ശബ്ദവും വെളിച്ചവും നൽകിയ മണി സൗണ്ട്സിനും, ചെണ്ടമേളം ഒരുക്കിയ ശ്രീ തുളസി സംഘത്തിനും, പന്തലൊരുക്കിയ സുരേഷിനും ഈ നിമിഷം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ദിവസങ്ങളിൽ എന്നോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ തിരുനാൾ കർമ്മങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾക്കും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിച്ച ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ലെനിരച്ചനും ഈ നിമിഷം നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, തിരുനാൾ ദിവ്യബലി കഴിഞ്ഞ് ദേവാലയമുറ്റത്ത് നേർച്ച പൊതി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഇടവക അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇടവക അംഗങ്ങൾക്കുള്ളത് എല്ലാവരുടെയും ഭവനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേവിയത് ഇടവകയിലുള്ള അംഗങ്ങളായിട്ടുള്ള ആരും തന്നെ അത് വാങ്ങാനായിട്ട് നിൽക്കരുത്. പുറത്തുനിന്ന് വന്നിട്ടുള്ള, അതായത് മറ്റ് ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ ദിവസം ആരതിക്കായി വന്ന കുട്ടികളെയും അവരെ ഒരുക്കിയ മെർലിൻ സഹോദരിയെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദേവി ഇത് അത് വിഷമമായിട്ടൊന്നും കരുതരുത്. എല്ലാവരും തീർച്ചയായിട്ടും ചെറുതും വലുതുമായ രീതിയിൽ എല്ലാ തരത്തിലും സഹകരിച്ചിട്ടുള്ളവരാണ്. നമ്മളെല്ലാവരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥവും കൃപയും നിങ്ങൾക്കേവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്ററിയിപ്പുകൾ, ഈ വരുന്ന ബുധനാഴ്ച തപസ്സുകാലം ആരംഭിക്കുകയാണ്. ക്ഷാരബുധനായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് ദിവ്യബലി ഉണ്ടായിരിക്കും. എല്ലാവരും ഈ ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ 3 ദിവ്യബലി ഉണ്ടായിരിക്കും. രാവിലെ 7 മണിക്കും 8:30 മണിക്കും വൈകുന്നേരം 5 മണിക്കും ദിവ്യബലി ഉണ്ടായിരിക്കും. എല്ലാവരും ഈ സമയം ഓർത്ത് അതനുസരിച്ച് സൗകര്യപൂർവ്വം ദിവ്യബലിയിൽ പങ്കുചേരാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച വൈകുന്നേരം കുരിശിൻ്റെ വഴി ഉണ്ടായിരിക്കും. അപ്പോൾ ക്രമീകരണം പ്രകാരമാണ് 5 മണിക്ക് കുരിശിൻ്റെ വഴിയും അതിനുശേഷം തുടർന്ന് ദിവ്യബലിയും ഉണ്ടായിരിക്കും.
അപ്പോൾ ഇനി വെള്ളിയാഴ്ചകളിൽ തപസ്സുകാലത്ത് രാവിലെ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതല്ല. വൈകുന്നേരം കുരിശിൻ്റെ വഴിയോടൊപ്പം 5 മണിക്ക് കുരിശിൻ്റെ വഴിയും തുടർന്ന് ദിവ്യബലിയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വാർഡുതല കുരിശിൻ്റെ വഴി ഈ വർഷം ഉണ്ടാകില്ല. നമുക്ക് പ്രദക്ഷിണമായി ആളുകൾ ചേർന്ന് പോകാനുള്ള അനുവാദം നിലവിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വാർഡുതല കുരിശിൻ്റെ വഴി ഉണ്ടാകില്ല. അതിന് പകരം എല്ലാവരും വെള്ളിയാഴ്ചകളിലുള്ള വൈകുന്നേരത്തെ ദേവാലയത്തിലുള്ള കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അടുത്ത ഞായറാഴ്ച 7 മണിക്കുള്ള ദിവ്യബലിക്ക് സഹായിക്കേണ്ടത് പള്ളിവാർഡിലെ സെൻറ്റ് ലൂസിയ കുടുംബ യൂണിറ്റായിരിക്കും. ഇതുവരെ നമ്മൾ വാർഡ് തലത്തിലാണ് കുർബാനകൾ ക്രമീകരിച്ചിരുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിൽ. അപ്പോൾ ഇനി തിരുനാൾ കഴിഞ്ഞ് അടുത്ത ആഴ്ച മുതൽ ഓരോ യൂണിറ്റുകൾ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ ഓരോ ഞായറാഴ്ച ഓരോ യൂണിറ്റുകൾ ദിവ്യബലിക്ക് നേതൃത്വം നൽകണം. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കോവിഡ് കാലഘട്ടമായതുകൊണ്ട് യൂണിറ്റ് തല പ്രാർത്ഥനകളൊക്കെ എല്ലാ കുടുംബ യൂണിറ്റുകളിലും മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ തിരുനാൾ കഴിഞ്ഞ് ഇനി മുതൽ എല്ലാ യൂണിറ്റുകളും അവരവരുടെ കുടുംബ യോഗങ്ങളും പ്രാർത്ഥനകളുമൊക്കെ പുനരാരംഭിക്കണം. അതിനുള്ള സമയം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ദയവേത് എല്ലാ അനിമേറ്റേഴ്സും അവരുടെ സൗകര്യാർത്ഥം എല്ലാ ആഴ്ചകളിലും കുടുംബ പ്രാർത്ഥനകൾ യൂണിറ്റ് തല പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രാവിലെ ദിവ്യബലിക്ക് വന്ന ഒരു വ്യക്തിയുടെ 3.5 പവൻ്റെ മാല നഷ്ടപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്. അത് ലഭിക്കുന്നവർ ദേവീയത് ഇടവക വികാരിയെ ഏൽപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്ത് അശ്വതി എന്ന മകൾക്ക് വേണ്ടി, ക്യാൻസർ ബാധിതയ മകളാണ്, അവളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി അവരുടെ അമ്മ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ ധനസഹായങ്ങൾ അവർക്ക് നൽകാവുന്നതാണ്. പ്രിയമുള്ളവരെ, മറ്റ് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായി, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്ത ശ്രീമാൻ മൈക്കിൾ ഡിക്രൂസ് ഏട്ടൻ. ഇപ്പോൾ മൈക്കിൾ ഡിക്രൂസ് ഏട്ടൻ കഴിഞ്ഞ 4 നവംബർ നമ്മെ വിട്ടു പിരിഞ്ഞ ദൈവസന്നിധിയിലേക്ക് പോയത്. അപ്പോൾ അന്ന് കോവിഡ് കാലഘട്ടമായതുകൊണ്ട് തന്നെ നമുക്ക് ഇടവക മക്കൾക്ക്, കാഞ്ഞിരോട് ഇടവകെ മക്കൾക്ക് ഒന്നിച്ചു വരാനോ ചേട്ടൻ്റെ പേരിൽ ഒരു ആദരവ് പ്രകടിപ്പിക്കാനോ ഒന്നും തന്നെ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ ഇടവകയിൽ 23 വർഷത്തോളമായി കണക്കനായി സേവനം ചെയ്ത് പെട്ടെന്ന് ഒരു സുപ്രഭാത നമ്മെ വേർപിരിഞ്ഞു പോയ സഹോദരനാണ്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അഭിമന്യു പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ശ്രീ ഏട്ടന് വേണ്ടി ഒരു ആദരവ് സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി മേരി ശാന്ത ചേച്ചിയെ ക്ഷണിക്കുകയാണ്. അഭിമന്യു പിതാവ് നമ്മുടെ ഇടവക മക്കളുടെ പേരിൽ ഒരു മെമെൻഡോ നൽകിക്കൊണ്ട് ചേട്ടനെ ആദരിക്കുകയും ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ചേച്ചി മുമ്പോട്ട് വരേണ്ടതാണ്. രണ്ടാമതായി, നമ്മുടെ സെൻറ്റ് ലൂയിസ് കോൺവെൻറ്റിലെ സുപ്പീരിയറായി ഇത്രയും നാൾ സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ട്രീസ പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്, ട്രാൻസ്ഫറായി പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ ഭവന സന്ദർശനത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും, വേറെ പ്രത്യേകിച്ച് മുക്കട കുരിശ്ശടിയും ഇടക്കര അൽഫോൻസാമ കുരിശ്ശടിയിലുമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുകയും രോഗികൾക്ക് ദിവ്യകാരുണ്യം എത്തിച്ചു കൊടുക്കാനും എല്ലാം നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്ററാണ്. സിസ്റ്റർ
ചാലക്കുടിയിലേക്കാണ് സിസ്റ്റർ ട്രാൻസ്ഫറായി പോകുന്നത്. അപ്പോൾ ഈ നിമിഷം നമ്മുടെ കാഞ്ചനകോട് ഇടവക മക്കളുടെ നന്ദി സിസ്റ്ററിനെ അറിയിക്കുകയാണ്. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം എന്നും സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനകളിൽ എന്നും സിസ്റ്ററുണ്ടാവും. നമ്മുടെ ഇടവക മക്കളുടെ ഒരു ഉപഹാരം സ്വീകരിക്കുന്നതിനായി സിസ്റ്ററിനെ ക്ഷണിക്കുകയാണ്. കൂടാതെ തിരുനാൾ ദിവസത്തിൽ എല്ലാ വർഷവും സാധുജന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാധുക്കളായവർക്ക് വസ്ത്ര വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ പിതാവ് നിർവഹിക്കും. അത് ഏറ്റുവാങ്ങാനായി നിശ്ചയിച്ചപ്പെട്ടിരിക്കുന്ന സഹോദരൻ മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. വിളിച്ചുവല്ലോ. ദൈവാനുഗ്രഹത്താൽ തിരുവനന്തപുരം മതിരൂപതയിൽ സെൻറ് ആൻഡ്രൂസ് ചർച്ച് ഇടവകയിൽ ഷേർലി മന്ദിരത്തിൽ ജോസഫ് മാത്യുവിൻ്റെയും ഷേർലി ജോസഫിൻ്റെയും മകൻ ഷിജോ ജോസഫും ഈ പള്ളി ഇടവകയിൽ ചരുവള പുത്തൻ വീട്ടിൽ ഇമാനുവലിൻ്റെയും അൽഫോൺസായുടെയും മകൾ സോണിയ ഇമാനുവൽ തമ്മിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഈ പള്ളിയിടവകയിൽ വിളയിൽ കിഴക്കത്തിൽ നെൽസൻ്റെയും വത്സല നെൽസൻ്റെയും മകൻ വിപിൻ നെൽസനും പടപ്പക്കര സെൻറ് ജോസഫ് ചർച്ച് ഇടവകയിൽ സോയാ നിവാസിൽ പി കെ എഡ്വേർഡിൻ്റെയും ത്രേസ്യാമ എഡ്വേർഡിൻ്റെയും മകൾ സോയാ മരിയം എഡ്വേർഡും തമ്മിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഈ പള്ളിയിടവകയിൽ കല്ലുവിള പുത്തൻ വീട്ടിൽ രാജൻ ആൻ്റണിയുടെയും മേരി ഉഷയുടെയും മകൻ രാജേഷും പുല്ലൂരുപതിയിൽ പാണ്ഡിത്തിട്ട ദിവ്യരക്ഷക ചർച്ച് ഇടവകയിൽ പന്തപ്ലാവ് കിഴക്കേ വീട്ടിൽ രാജൻ്റെയും ലില്ലിക്കുട്ടിയുടെയും മകൾ രാജി രാജനും തമ്മിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ കോട്ടപ്പുറം ക്രിസ്തുരാജ് ചർച്ച് ഇടവകയിൽ ജ്യോതി ഭവനിൽ യേശുദാസിൻ്റെയും സ്റ്റെല്ല യേശുദാസിൻ്റെയും മകൻ ജോമോൻ യേശുദാസിനും ഈ പള്ളിയിടവകയിൽ ചിറയിൽ വീട്ടിൽ പ്രേതനായ സാബോളിൻ്റെയും സുമ സാബോളിൻ്റെയും മകൾ അനുപമ സാബോളും തമ്മിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ, വിസ്മരണീയമായ മധ്യസ്ഥത്താൽ പരിപോഷിതരാകാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും മുഖക്ഷയമായ ദൈവം നിത്യമായ ആശീർവദത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായി നിങ്ങളെ സ്വർഗീയ പൗരന്മാരോടൊന്നിപ്പിക്കാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കാനും അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവെൻ ദിവ്യപൂജ സമാപിച്ചു. പുണ്യവാ